പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവനെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 നവംബർ മാസം 7-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണിതകൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക്. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്രിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന്? ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാ. ഞാനും നിങ്ങളും കരഞ്ഞതും ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയതും ലോകക്കാർക്കാർക്കും മനസ്സിലായില്ലെങ്കിലും രഹസ്യമായി പ്രാർത്ഥിക്കുന്നവനെ പരസ്യമായി മാനിക്കുന്ന വലിയവനായ ദൈവത്തെയാ ഈ പകലും ഞാൻ ഉയർത്തുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ കൂടെ ചേർന്നുകൊണ്ട് നാളുകളായി സെക്രിയാവ് ആഗ്രഹിച്ചതും സെക്രിയാവിൻ്റെ കുടുംബം കാണാൻ ആഗ്രഹിച്ചതുമാണ് ഒരു തലമുറയുടെ വിഷയം. എന്നാൽ സെക്രിയാവ് ആലയത്തിൽ നിൽക്കുമ്പോൾ ദൂതൻ ഇറങ്ങി സെക്രിയാവിനോട് പറയാ, സെക്രിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിനക്ക് ദൈവം ഒരു മകനെ നൽകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ പദം ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരികയാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം മറുപടി പറയുന്ന ഒരു ദിവസമായി, എൻ്റെ ദൈവം മറുപടി പറയുന്ന ഒരു മാസമായി തീരുകയാണ്. ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നവർ നന്ദി പറയണം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മീഖാപ്രവചനം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മീഖാപ്രവാചകനിലൂടെ ദൈവം എന്നോട് നിങ്ങളോട് പറയുകയാണ്, ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒന്നൊരുമിച്ച് വിശ്വസിക്കാൻ പറ്റുമോ, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളത്? ആ ഉറപ്പോടെയാണ് ഈ പ്രഭാത സന്ദേശവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇന്നലകളിൽ കരഞ്ഞ, ഇന്നലകളിൽ വഴി തുറക്കത്തില്ലെന്ന് പറഞ്ഞ പലതിനും മറുപടി കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ആ ഉറപ്പിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, ഇന്ന് നിങ്ങൾ കാണുന്ന വിഷയങ്ങളിലെല്ലാം എൻ്റെ ദൈവം മറുപടി പറയാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതാ പ്രവാചകൻ വിളിച്ചു പറയാൻ, ഞാൻ ദൈവത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കും, അല്ലെ, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. സങ്കീർത്തനക്കാരൻ 40-ാം അധ്യായത്തിൽ പറയുന്ന ശ്രദ്ധിച്ചു നോക്കിയ 40-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക്. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു, നാശകരമായ കുടിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമിൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. 3-ാമത്തെ വാക്യം കൂടെ, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. പ്രിയരെ, സങ്കീർത്തനക്കാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട 3 വാക്യങ്ങളാണ് എന്നോട് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ യഹോവയെ കാത്തു കാത്തിരുന്നു. എങ്ങനെ കാത്തിരുന്നറിയാവും? അവൻ എൻ്റെ നിലവിളി കേട്ടെന്ന് അടുത്ത പദം പറയുന്നത്. നിലവിളിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ വൈദ്യനെ പോലും എൻ്റെ ദൈവം തള്ളിക്കളയത്തില്ല. നിങ്ങളും ഒന്നുകൂടെ ആത്മാവിനെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാമെങ്കിൽ, ഒന്നുകൂടെ പൂർണ്ണഹൃദയത്തോടെ ദൈവത്തോടെ അടുക്കാമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോവുകയാണ്.
പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാൻ പറയുന്നത് നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. സങ്കീർത്തന കരം പറയാം, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. അടുത്ത പദം പറയാം, നിലവിളി കേട്ടതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ആയതുകൊണ്ട് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കരകയറ്റി, എന്നെ പാറമിൽ നിർത്തി, എൻ്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. അത് യഹോവയ്ക്ക് സ്തുതി തന്നെ. അത് കണ്ട് പലരും ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിച്ചെന്ന് ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട വാക്യം വിശ്വസിക്കാമെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുമ്പോൾ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോവുകയാണ്. നീ ആ കുഴഞ്ഞ ചെറ്റിൽ നിന്നും ആ കുഴിയിൽ നിന്നും കരകയറ്റി ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരികയാണ്. നിനക്ക് ചുറ്റും നിൽക്കുന്ന കണ്ണുകൾ വിളിച്ചു പറയാൻ പോകുന്നു, അവൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ ഈ പ്രഭാതത്തിൽ പറഞ്ഞാട്ടെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കർത്താവ് നിശ്ചയമായും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നതിനായി നന്ദി. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് മറുപടി വരട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അപ്പ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുത മന്ത്രിയാകുകയാണ്. സ്തോത്രം യേശുവെ, അങ്ങയുടെ കരം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ അറിയാം, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കും. അനേക ആയിരങ്ങൾക്ക് അത് വിടുതലായി വരുന്നുണ്ട്. നിങ്ങളും കടന്നു വന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പറയാമെങ്കിൽ ദൈവ സാന്നിധ്യം നിങ്ങളുടെ വിഷയങ്ങളെ മാറ്റുമാക്കുകയാണ്. ഒരുമിച്ച് വിശ്വസിക്കാൻ പറയുന്നത് വലിയ വിടുതലുകൾ സംഭവിക്കും. ഹല്ലേലൂയ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവങ്ങളെ കാത്തു മാറുകയാണ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.